ഓം ശാന്തി, ഗുഡ് മോർണിംഗ്. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് പരിശ്രമിച്ച് വളരെ ഉയരങ്ങളിൽ എത്തിച്ചേരണം. നമ്മൾ ഉയരങ്ങളിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ ഉയരത്തിൽ മറ്റൊരാൾ ഉണ്ടാവാൻ പാടില്ല. അതാ എല്ലാവരേക്കാൾ ഉയരത്തിൽ എത്തിച്ചേരണം. അങ്ങനെ ഒരു ഉയരങ്ങളിൽ എത്തിച്ചേരുമ്പോൾ പിന്നീടുള്ള കാലഘട്ടം സുഖമായി ജീവിക്കാം, പരിശ്രമിക്കാതെ സ്വസ്ഥമായിരിക്കാം എന്നൊക്കെ പലവരും പ്രതീക്ഷിക്കുന്നുണ്ടാവും. സത്യത്തിൽ പരിശ്രമിക്കാതെ പ്രവർത്തിക്കാതിരിക്കുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ടോ? ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ സിംഹത്തിനെ നമ്മൾ പറയുന്നത് കാട്ടിലെ രാജാവെന്നാണ്. അതിൻ്റെ അർത്ഥം സിംഹം കാട്ടിലെ രാജാവാണ്, അതുകൊണ്ട് അതിന് പ്രവർത്തിക്കേണ്ട, അതനങ്ങാതിരുന്നാൽ മറ്റ് ചെറിയ മൃഗങ്ങളെല്ലാം രാജാവെ എന്നെ ഭക്ഷിച്ചോളൂ, ഞങ്ങൾ അങ്ങയുടെ ഇരയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടോ? അതോ വൃക്ഷങ്ങൾ അതിൻ്റെ തല താഴ്ത്തിക്കൊണ്ട് ഈ പഴങ്ങൾ അങ്ങ് ഭക്ഷിച്ചാലും അങ്ങ് രാജാവാണല്ലോ എന്ന് പറയുന്നുണ്ടോ? ഇല്ല, സിംഹം രാജാവാണെങ്കിലും അതിന് അതിൻ്റെ ഇര പിടിക്കുക തന്നെ വേണം. ഇതേപോലെ ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് പരിശ്രമം, കർമ്മം എന്നുള്ളത്. നിരന്തരം പരിശ്രമിക്കുക എന്നുള്ളത് ജീവിതത്തിൻ്റെ ശീലവുമാണ്. അഥവാ സാധാരണതയിലാണുള്ളത് എങ്കിൽ ഉയരങ്ങളിലേക്ക് എത്തും വരെ നമ്മൾ പരിശ്രമിക്കണം. ഉയരങ്ങളിലെത്തിക്കഴിഞ്ഞാലോ അപ്പോഴും നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. ഒരു മനുഷ്യനെ ഉയർന്നവനാക്കുന്നത് അവൻ ചെയ്യുന്ന കർമ്മം ഉയർന്ന രീതിയിലാകുമ്പോഴാണ്. ഒരു കർമ്മം രാജാവ് ചെയ്യുമ്പോഴും പ്രജ ചെയ്യുമ്പോഴും പ്രജ ചെയ്യുന്ന രീതിയിലേക്കാൾ എത്രയോ പെർഫെക്റ്റ് ആയിരിക്കും രാജാവ് ചെയ്യുന്ന രീതി. അപ്പോൾ രാജാവ് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഉയർന്നൊരവസ്ഥയിലെത്തുക എന്ന് വെച്ചാൽ, കർമ്മം ചെയ്യാതിരിക്കുക എന്നല്ല, കർമ്മത്തെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുകയും അത് അനേകർക്ക് പ്രചോദനവും ഉത്സാഹവും നൽകുന്ന രീതിയിൽ, താങ്ങും തണലും നൽകുന്ന രീതിയിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. കർമ്മത്തിൽ നിന്ന് മുക്തി അതൊരിക്കലും സാധ്യമല്ല. പരിശ്രമം, അതാണ് ജീവിതം. നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. മഹാന്മാരെല്ലാവരും തന്നെ നിരന്തരം പരിശ്രമിക്കുന്നവർ തന്നെയാണ്. ഈ പ്രകൃതിയിലേക്കൊന്ന് നോക്കി നോക്കൂ. പക്ഷി മൃഗാദികളും സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരവരുടെ ഇര തേടിക്കൊണ്ടിരിക്കുകയാണ്. അവർ സ്വയം ഇര തേടാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്നത് കൊണ്ടാണ് ആകാര വടിവൊത്ത ശരീരവും ആരോഗ്യമുള്ള ശരീരവും അവർക്ക് ലഭിക്കുന്നത്. അതുപോലെ മനുഷ്യനും അതെ, നിരന്തരം പരിശ്രമിക്കുമ്പോഴാണ് അവനും സൗന്ദര്യവും ആരോഗ്യവും നിലനിൽക്കുന്നത്. മനുഷ്യൻ്റെ പരിശ്രമം അവൻ്റെ ജീവിതത്തിൻ്റെ ശീലമാണ്. ബ്രഹ്മകുമാരി ശിശുരി വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥൂലത്തിലെ സ്ഥാപകനായിരിക്കുന്ന പ്രജാപിതാ ബ്രഹ്മ, നമ്മൾ സ്നേഹത്തോടെ ബ്രഹ്മ ബാബ എന്ന് വിളിക്കും. ബ്രഹ്മ ബാബ തൻ്റെ 90-ാമത്തെ വയസ്സിലും അന്തിമ നാളുകളിലും എന്നും ഉത്സാഹഭരിതനായിക്കൊണ്ട് കർമ്മനിരതനായിരുന്നു. അന്തിമ ദിവസവും അദ്ദേഹം ക്ലാസ്സുകളെടുത്തും മോട്ടിവേറ്റ് ചെയ്തും ശക്തി നൽകിയും തൻ്റെ അന്തിമ യാത്രയ്ക്ക് തയ്യാറായത്. ഒരു ദിവസം ബ്രഹ്മ ബാബ ബോംബെയിലെത്തിയിരിക്കുകയായിരുന്നു. അന്ന് ബ്രഹ്മ ബാബ മുറിയിൽ വിശ്രമിക്കുകയാണെന്നാണ് സിസ്റ്റർ വിചാരിച്ചത്. അവിടുത്തെ സിസ്റ്റർ ബാബയോട് പറഞ്ഞു, ബാബ ബാബ ഫ്രീ അല്ലേ, നമുക്ക് സിറ്റിയൊക്കെ ചുറ്റി കണ്ടാലോ. ബാബ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, കുട്ടി ആര് പറഞ്ഞു ബാബ ഫ്രീ ആണെന്ന്? ബാബ ഇവിടെ കിടക്കുമ്പോഴും ഈ ലോകത്തിലെ എല്ലാ ആത്മാക്കൾക്കും സകാശം നൽകുകയാണ്, അതായത് മനസ്സുകൊണ്ട് ശക്തി നൽകിക്കൊണ്ടിരിക്കുകയാണ്, നന്മയുടെ പാതയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള പ്രേരണ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നിരന്തരം ബാബ ഒരു നിമിഷം പോലും പാഴാക്കാതെ കുട്ടികൾക്ക് ശക്തിയും ഉത്സാഹവും ഉന്മേഷവും നൽകിക്കൊണ്ടിരുന്നു. തൻ്റെ ജീവിതം ശ്രേഷ്ഠമാക്കി, അതിലൂടെ ലക്ഷോപലക്ഷം ജനങ്ങളെ ആ ശ്രേഷ്ഠമായ പാതയിലൂടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കാൻ പ്രേരിപ്പിച്ചു. കർമ്മം, അത് മനുഷ്യൻ്റെ മുഖമുദ്രയാണ്. കർമ്മമില്ലാതെ, പരിശ്രമിക്കാതെ ജീവിക്കാൻ സാധ്യമല്ല. പരിശ്രമമാണ് ജീവിതത്തിൻ്റെ ശക്തി. ഓം ശാന്തി.